ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ ആഷീസ് വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചോറ് കൊണ്ടുള്ള വടയുടെ റെസിപ്പി ആയിട്ടാണ്. കൂടെ തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ചോറാണ് ഞാൻ ഇടുന്നത്. ബാക്കി വന്ന് നമ്മൾ സാധാ ചോറാണ് ഇടുന്നത്. ആദ്യം ഞാൻ 1 കപ്പ് ചോറിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഇതേപോലെ അരച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് അല്പം വെള്ളം തടവിയതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അടുത്ത് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുത്ത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ അളവിന് റവ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 3 സ്പൂൺ അളവിന് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടിയാണിത്. ഇതിട്ട് കൊടുക്കുകയാണ്. ഈ റവയും അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പം ഒന്ന് ക്രിസ്പി ആയിരിക്കും നമ്മുടെ വട കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചോറിനോടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക്, ഒന്നല്ല 2 പച്ചമുളക് കൊണ്ട് ഒന്ന് എരിവിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കൈ വെച്ച് നല്ലതുപോലെ ചോറും ഈ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറൊന്ന് മൂടി വച്ചിരിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് മിക്സി ജാറിലോട്ട്. എന്നിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2-3 ചെറിയ ഉള്ളി അതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 2 സ്പൂൺ പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളിനെ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൂടെ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല അരയ്ക്കണ്ട, ഒരുക്കെ ഒന്ന് അരച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ചമ്മന്തി കഴിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു എരിയും പുളിയും ഒക്കെ ഉള്ള ഒരു നല്ല അടിപൊളി ചമ്മന്തിയാണിത്. വടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇത്. ഈ മുളകിന് പകരം കാന്താരി മുളകും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇടുന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒന്ന് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമുക്ക് മാവെടുക്കാം. മാവെടുത്ത് അപ്പോഴേക്കും നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, അതുകൊണ്ടാണ് വെള്ളത്തിൽ നനയ്ക്കാൻ പറയുന്നത്. എന്നിട്ട് ഒരു ചെറിയൊരു പീസ് കുറച്ച് മാവെടുത്തതിന് ശേഷം അതിനെ ഒന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ തള്ള വിരൽ കൊണ്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലോട്ട് ഈ മാവിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉണ്ടാവും ഇതേപോലെ ബാക്കിയുള്ള മാവും റെഡിയാക്കി ഇതേപോലെ എണ്ണയിൽ ചൂടോടെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ അല്പം ഒന്ന് കുറച്ച് വയ്ക്കണം. പെട്ടെന്ന് ഫ്ലൈമ് കൂടിയിരുന്നാൽ കരിഞ്ഞു പോവും. എന്നിട്ട് ഒരു സൈഡ് വേകുമ്പോഴേക്കും മറു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ടോ, നമ്മുടെ വട ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വട. ഇനി ചോറ് ആരെങ്കിലും ബാക്കി വന്നാൽ വേസ്റ്റ് ചെയ്ത് കളയരുത്. ഇതേപോലെ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോഴേക്കും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. കണ്ടോ, നല്ല ടേസ്റ്റാണ്. ഈ ചമ്മന്തിരി കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇനി ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി ഇതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു.